ഇതാണ് ഇന്ത്യൻ സ്നാക്സ് ബോംബെ മിച്ചർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ 12, 12, 24, 12, 36 ബിയറിന് 22 പൗണ്ട് 2200 രൂപ. ഇനി ഇതിന്റെ വില കുറച്ച് കാണിച്ചിരുന്നു വേണ്ട. ഒരുപാട് തിരക്കുള്ള ദിവസം മാത്രമേ കൗണ്ടറുകളൊക്കെ ഓപ്പൺ ആവും. ഒരു പൗണ്ട് 95 പെൻസ്, അതായത് 2 പൗണ്ട് നാട്ടിലെ ഏകദേശം 200 രൂപയോളം വരും 4 ബർഗർ ബണ്ണിന്. വെൽക്കം ടു കൈപ്പൻസ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്ന ഒരു ഷോപ്പിങ്ങിനാണ്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഗ്രോസറി ഷോപ്പിൽ പോവാണ്, അസ്തയില്. അപ്പം ഒന്ന് ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ബ്ലോഗാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മൾ താമസിക്കുന്ന ഒരു വില്ലേജ് പോലെ ടൈപ്പുള്ള ഒരു ഏരിയ ആണ്. ബംഗ്ലാവുകളാണ് ഇവിടെ കൂടുതലും. നമ്മൾ പോകുന്ന റോഡിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 20 മൈൽ പെർ അവറാണ്. നമ്മുടെ നാട്ടിലെ 30 കിലോമീറ്റർ പെർ അവർ. മിക്ക സ്ഥലങ്ങളിലും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്പീഡും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടേ പോകാൻ പറ്റൂ. പിന്നെ നമ്മൾ നിയമങ്ങൾ പാലിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള യാത്രയിലുള്ള റിസ്കുകളും കുറയും അല്ലേ. പിന്നെ ഫൈൻ വരുന്നതിന് കൂടെ നമ്മുടെ ലൈസൻസിൽ പോയിന്റ് ആഡ് ആവും. പുതിയ ലൈസൻസുകാർക്ക് 2 വർഷത്തിനുള്ളിൽ 6 പോയിന്റ് വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ആയി ലൈസൻസ് പോയി, പിന്നെ വീണ്ടും ലൈസൻസ് എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പം നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തെത്തി അസ്തയിൽ. അസ്തയിൽ വലിയൊരു ലോറിയാണ് പോകുന്നത്. ആ ലോറി കയറി പോകുന്നിടത്തോട്ട് പോകണം നമ്മൾ. അസ്ത ഇവിടുത്തെ വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അസ്ത അസ്തയുടെ തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്ഥിരമായിട്ട് അസ്തയെന്നാണ് പെട്രോൾ ഓടിക്കുന്നത്. ഒരു ട്രോളി എടുക്കുകയാണ്. ട്രോളിക്ക് 1 പൗണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണല്ലോ, കോയിൻ ഇട്ടാണല്ലോ ട്രോളി എടുക്കുന്നത്. ഇവിടെ 1 പൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ട്രോളി കിട്ടും. അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് അല്ലേ. വെയിലും നല്ല ചൂടുണ്ട്, എന്നാലും നല്ല രസമാണ്. 3 എണ്ണത്തിന് 12 പൗണ്ട്. ഇതിന് മാറ്റമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വന്നപ്പോഴും 12 പൗണ്ടായിരുന്നു 1 വർഷം മുമ്പ്. കോണിന് 90 പെൻസ്, 70 പെൻസിൻ്റെ ഉണ്ട്. അതിനെ കൂടുതലുണ്ട്. 99 പെൻസിൻ്റെ ഉണ്ട്, 1 പെൻസിൻ്റെ ഉണ്ട്, 1 പൗണ്ടിൻ്റെ ഉണ്ട്. ആപ്പിള് 6 ആപ്പിളിന് ഇത്രയും വലിയ 6 ആപ്പിളിന് 1 പൗണ്ട് 60 പെൻസ്. ഗ്രേപ്പ് ഫ്രൂട്ടിന് 1.50. നാരങ്ങയ്ക്ക് എത്ര ആണുള്ളത്? 25 പെൻസ്. ക്ലമന്റീനക്ക് 2 പൗണ്ട്. 2 എണ്ണം, ഏതെങ്കിലും 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 2 പൗണ്ടേ ഉള്ളൂ. 1 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 1.35 പൗണ്ട്. മുന്തിരിങ്ങ 2 എണ്ണം 2 പൗണ്ട്. എത്ര ഗ്രാം ഉണ്ട് ഒരു എണ്ണത്തിനകത്ത്? 375 ഗ്രാം. 1 പൗണ്ട് എന്ന് പറയുന്നത് 103 രൂപയുണ്ട് ഇന്ത്യൻ രൂപ. ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് തേങ്ങ എവിടെ കിട്ടും. തേങ്ങ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ അസ്തയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രോസറി ഷോപ്പിലൊക്കെ തേങ്ങ കിട്ടും കേട്ടോ. ഒരു തേങ്ങയ്ക്ക് 79 പെൻസ് ആണ്. ഇനി സവാളയ്ക്ക് ഉള്ളിക്ക് എത്ര റേറ്റ് എന്ന് പറയാം. 1 പൗണ്ട് 10 പെൻസ്. ചുമന്ന ഉള്ളിക്ക്, ചുമന്ന വലിയ ഉള്ളിക്ക് സവാളയ്ക്ക് 1 പൗണ്ട് 3 എണ്ണത്തിന്. മീറ്റ് സെക്ഷനാണ് ഇതെല്ലാം.
ഫുൾ മീഡിയം ചിക്കൻ ചിലപ്പോൾ 5-20. ഇപ്പുറത്തോട്ട് വരുമ്പോൾ എത്ര കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ, ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും. വീട്ടിലേക്കുള്ള ലൈറ്റുകൾ കാര്യങ്ങൾ. ഈ ഒരു 4 ബർഗർ ബണ്ണിൻ്റെ വില എന്ന് പറയുന്നത് 1 pound 95 pence, അതായത് 2 pound നാട്ടിൽ ഏകദേശം 200 രൂപയോളം വരും 4 ബർഗർ ബണ്ണിന്. 5 ബ്രെഡിന് എത്ര രൂപയാ? 50-50 ബ്രൗൺ മിക്സ് ചെയ്ത് 130 രൂപ. ഉണക്കമീൻ മുട്ടയുടെ വില എന്ന് പറയുമ്പം 15 മുട്ടയ്ക്ക് 3.40. പല ഇതാണ് കേട്ടോ, 12 മുട്ട, 10 മുട്ടയ്ക്ക് 3.15. അത് പല റേഞ്ചിലുള്ളതുണ്ട്. 3.75 ഉണ്ട് 10 മുട്ടയ്ക്ക്, 2.50 ഉണ്ട് 6 മുട്ടയ്ക്ക്. ഇതാണ് ഇന്ത്യൻ സ്നാക്സ്, ബോംബെ മിച്ചർ കാര്യങ്ങളെല്ലാം ഉണ്ട്. മുറുക്ക് മിച്ചർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബസ്മതി റൈസാണ് ഈ ടിൽഡയുടെ അല്ലേ. നമ്മളിപ്പോൾ ഏതാ ഉപയോഗിക്കുന്നത്? ഷാൻ എന്ന് പറഞ്ഞ ബസ്മതി റൈസാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത്. അതിവിടെ കിട്ടത്തില്ല, ഇത് നമ്മുടെ പാത്ര സെക്ഷനാണ്. പാത്രവും ടവലും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. ഇതോടെയാണ് വണ്ടിയുടെ സാധനങ്ങളെല്ലാം, വണ്ടി കഴുകുന്നതിന് ഉപയോഗിക്കുന്ന വാഷ് ആൻഡ് വാക്സ്, വണ്ടിക്കകത്തിടുന്ന എയർ ഫ്രഷ്നർ കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ്സ്, പശ, ചെറിയ സ്പാനർ, നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. പിന്നെ പെയിൻറ് ചെയ്യാനുള്ള ബ്രഷ്, ഷവർ ജെല്ല് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ കൊച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ, കിഡ്സിൻ്റെ കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഷവർ ജെല്ലാണ്. പിന്നെ അസ്തയ്ക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അസ്തയുടെ ചില പ്രോഡക്റ്റുകൾ കാണും, അതിന് വില കുറവാണ്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ വില കാണിച്ചു തരാം. പല കുപ്പിക്ക് പല റേറ്റാണ് കേട്ടോ. 6 ബോട്ടിലിന് 5.50 pound, 550 രൂപ. 335 ഉണ്ട്, അങ്ങനെ പല റേറ്റാണ്. മിനറൽ വാട്ടർ. ഇനി ഇവിടെ ഈ സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ ഓട്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ സെക്ഷൻ, കുപ്പി സെക്ഷൻ. ഓഫറൊന്നുമില്ല. ഈ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ്. പിള്ളേർക്കും അതുപോലെ തന്നെ അപ്പുറത്തെ സെക്ഷനിൽ സ്ത്രീകളുടെയും ഒക്കെ ഉണ്ട്. മിക്സ് ആൻഡ് മാച്ച് 22 pound കേട്ടോ. ഇതുപോലെ 12 കേസുള്ള 3 എണ്ണം എടുക്കാം, ഇതിൽ നിന്ന് ഏതാണെങ്കിലും. അപ്പോൾ 12, 12, 24, 12, 36 ബിയറിന് 22 pound 2200 രൂപ. ഇനി ഇതിൻ്റെ വില കുറഞ്ഞ് കാണിച്ചിട്ട് വേണ്ട. ജെട്ടിയുടെ വില 2 എണ്ണത്തിന് 2 ബോക്സ്, 3 എണ്ണം ഉണ്ടല്ലോ, 2-4, അതായത് 6 എണ്ണത്തിന് 16 pound 160 രൂപയ്ക്ക്, 3 പാക്ക്. അപ്പം അതിൻ്റെ വിലയോടെ കാണിച്ചേക്കാം, കാരണം ഇപ്പം ഏതോ ഒരു പഠനം പറയുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ പുരുഷന്മാർ ജെട്ടി കുറവാണ് ഉപയോഗിക്കുന്നതെന്ന്, കാരണം സാമ്പത്തിക മാന്ദ്യമായുണ്ട്. നമ്മുടെ രണ്ട് മലയാളി ഫാമിലി, രണ്ടല്ല ഒരു മലയാളി ഫാമിലി, 2 പിള്ളേരും. ഹലോ ഗൈസ്, ഞാൻ കൈപ്പ് അവൻ തക്കടിച്ചിട്ട് പോയി. അതെ, പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഓട്ടോ ചാട്ടമാണ്, കുഴപ്പമില്ല. ഇത് ഈ കളർ നിനക്ക് ഉണ്ടല്ലോ, സൗദിയുടെ ഒരു പിന്നെ. രണ്ടേ കാൽ കിലോ സർഫ് എക്സലിൻ്റെ സർഫിൻ്റെ സോപ്പ് പൊടിക്ക് 9 pound 900 രൂപ. ഇവിടെ ബില്ലിംഗ് സ്റ്റേഷനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സാധനങ്ങൾ ചെക്ക് ഇൻ ചെയ്യാം, ചെക്ക് ചെയ്തിട്ട് പേ ചെയ്തിട്ട് പോകാം. അതുപോലെ പൈസയും അതിനകത്ത് എടുക്കും, അതായത് പൗണ്ടും എടുക്കും, അതുപോലെ കാർഡും കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതുപോലെ കൗണ്ടറുകളും ഉണ്ട് എപ്പോഴും.
കൗണ്ടറുകളിൽ ആളുകൾക്ക് ആൾക്കാർ വളരെ കുറവായിരിക്കും. ഒരുപാട് തിരക്കുള്ള ദിവസം മാത്രമേ കൗണ്ടറുകളൊക്കെ ഓപ്പൺ ആവും. ഇതിന് തൊട്ടപ്പുറത്ത് ചെറിയൊരു ഫുഡ് കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. കിഡ്സിന് ഒരു പോണ്ടേ ഉള്ളൂ അവിടെ ഓൾ ഡേ എവറി ഡേ. 3 മണി കഴിഞ്ഞിട്ട് പാരന്റ്സിന്റെ കൂടെ വന്ന് 3 മണി കഴിഞ്ഞിട്ട് 3 മണി കഴിഞ്ഞ് സ്കൂൾ ഡേയ്സില് നമ്മുടെ കിഡ്സിന് വേണ്ട വേണ്ടത്ര നമ്മള് എബോവ് 4 pounds എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ കിഡ്സിന്റെ ഒരു മീല് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു കവറൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ കവറിന് പൈസയാണ് 35 pence. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ നമ്മൾ ഇന്ന് ഷോപ്പ് ചെയ്ത സാധനങ്ങൾ എന്തോരം സാധനങ്ങൾ നമ്മൾ മേടിച്ച് ഒരു പ്രാവശ്യം നമ്മളിവിടെ വന്ന് നോർമലി ഒരു ഷോപ്പ് ചെയ്യുമ്പോൾ എത്ര രൂപ എത്ര പൗണ്ട് നമുക്ക് ചിലവാകും, നാട്ടിൽ എത്ര രൂപ ആവും എന്നുള്ളതാണ് അടുത്ത വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വീണ്ടും കാണാം. ബൈ ബൈ. സൈനിങ് ഓഫ് കൈപ്പൻസ്. ഒരു ബൈ ബൈ പറയണം.